ജീവിതത്തിൻ്റെ പുറമ്പോക്കിൽ കഴിയുന്ന കിടപ്പിലായ മാറാരോഗികൾ, അന്നം മുട്ടിപ്പോയ ഹതഭാഗ്യർ, വേദന കൊണ്ട് പൊളിയുന്ന നിസ്സഹായർ, മരുന്ന് വാങ്ങാൻ കഴിയാത്ത, ഭക്ഷണം കിട്ടാത്തവർ, ഇവരൊക്കെയും നമ്മുടെ കൂടപ്പിറപ്പുകളാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ കൈത്താങ്ങായി സ്നേഹസ്പർശമൊരുക്കുകയാണ് GCC KMCC കായക്കുടി പഞ്ചായത്ത് ഒരുക്കിയ കായക്കുടി പഞ്ചായത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. വളരെ ജാഗ്രതയോടുകൂടി, വളരെ പക്വമായി, വളരെ അച്ചടക്കത്തോടുകൂടി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ ജില്ലാ സംസ്ഥാന ഭരണാധികൾക്ക് പിന്തുണയും സഹായവും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് രജിസ്റ്റർ ചെയ്ത നിരവധി പ്രവർത്തകന്മാരുണ്ട്, വളണ്ടിയേഴ്സിൻ്റെ, അവർക്കൊക്കെയുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമൊക്കെ ഞങ്ങൾ നടത്തും, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കായക്കുടി പഞ്ചായത്തിൽ സ്നേഹത്തിൻ്റെ തിരി തെളിയിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഉദ്ഘാടനം കായക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി അശ്വതി KT നിർവഹിച്ചു. ഒരു കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതിൻ്റെ സ്പർശം പാലിയേറ്റീവ് കെയർ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. KMCC യുടെ സഹായത്തോടുകൂടി നമ്മുടെ കായക്കുടി ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമായ കണക്ക് പ്രകാരം ഏതാണ്ട് 150-ൽ അധികം വരുന്ന കിടപ്പ് രോഗികളുണ്ടെന്നാണ് നമ്മുടെ ലഭ്യമായ കണക്ക് പ്രകാരം പറയാനുള്ളത്. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇടപെടുന്നവരോടൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇടപെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നുമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തളീക്കരയിൽ ചേർന്ന രൂപീകരണ യോഗത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെപ്പറ്റി ജോസ് പുളിമൂട്ടിൽ ക്ലാസ് എടുത്തു. VP കുഞ്ഞബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കായക്കുടിയിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിച്ചു. KMCC യുടെ ഈ നല്ല മാതൃകയ്ക്ക് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും പിന്തുണ വാഗ്ദാനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി അവശരായ രോഗികളുണ്ട്. അവരെ പരിചരിക്കാനും അവർക്കാവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റ് സഹായങ്ങളും എത്തിക്കുന്നതിനും ഒരു സംഘടനയ്ക്ക് കീഴിൽ കാര്യക്ഷമമായി പ്രവർത്തനം നടക്കുന്നില്ല. ആ കുറവ് നികത്തുവാൻ KMCC യുടെ ഈ ശ്രമത്തിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഈ സന്ദർഭത്തിൽ നൽകുകയാണ്. അങ്ങ് അക്കരെ പോയി അവർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി ഇത്ര ഒരു സേവന പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ അവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിന് എനിക്കും എൻ്റെ പ്രസ്ഥാനവും പരമാവധി എന്തൊക്കെ വിധത്തിൽ സഹായിക്കുവാൻ സാധിക്കുമോ ആ കാര്യത്തിലൊക്കെ എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതിനുണ്ടാകുമെന്ന്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം എന്നത് ഈ മാറിയ സാഹചര്യത്തിൽ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാറ്റാണ് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും അവരുടേതായ പ്രവർത്തന രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക ഘടകമാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന KMCC. അപ്പോൾ കായക്കുടി പഞ്ചായത്തിലെ KMCC പ്രവർത്തകരുടെ കൂട്ടായ്മയായ GCC KMCC കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തുന്നതെങ്കിലും ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രോഗികളെയും എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ സാമ്പത്തിക സഹായത്തോടുകൂടി ഇത്തരം കിടപ്പ് രോഗികളെയും മാറാരോഗികളെയും ആശ്വസിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തണം. അത് മുസ്ലിം ലീഗിൻ്റെ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാണിച്ചു തന്ന രാഷ്ട്രീയം എന്ന നിലക്ക് ജീവകാരുണ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്നൊരു ഒരു 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 ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചത്. കായക്കുടി മാതൃകയാവുകയാണ് സ്നേഹസ്പർശത്തിൻ്റെ നല്ല വാർത്തകളുമായി. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.